ഈജിപ്തിലെ ലക്ഷോറിൽ ആദ്യമായി ഞങ്ങൾക്ക് സന്ദർശിക്കുവാനുള്ളത് വാലി ഓഫ് കിങ്സ് ആണ്. ഈജിപ്തിലെ ഏറ്റവും പ്രശസ്തമായ ആർക്കിയോളജിക്കൽ സൈറ്റുകളിൽ ഒന്നാണിത്. നൈൽ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നതും മരുഭൂമിയാൽ ചുറ്റപ്പെട്ടതുമായ പുരാതന ഈജിപ്ഷ്യൻ നഗരമായിരുന്നു തീബ്സ്. ഇതാണ് ഇന്ന് ലക്ഷോർ എന്നറിയപ്പെടുന്നത്. ഇവിടെയാണ് വാലി ഓഫ് കിങ്സ് സ്ഥിതി ചെയ്യുന്നത്. പുരാതന ഈജിപ്തിലെ ഫറോവോമാർ, രാജ്ഞിമാർ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ തുടങ്ങിയവരുടെയൊക്കെ അന്ത്യവിശ്രമ സ്ഥലമായിരുന്ന രാജകീയ ശശാന ഭൂമിയാണ് വാലി ഓഫ് കിങ്സ്. ഇവിടെ നിന്ന് ലഭിച്ച ഫറോവോമാരുടെ മമ്മികളിൽ പ്രധാനപ്പെട്ടവ തുത്തുകാമൻ, റംസീസ് ടു, സേത്തി വൺ, അമൻഹോട്ടപ് വൺ, തുത്തുമോസ് ത്രീ, റംസീസ് ത്രീ എന്നിവയാണ്. ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലുള്ള യുഎയുടെയും തുയയുടെയും മമ്മി ലഭിച്ചതും ഇവിടെ നിന്ന് തന്നെയാണ്. ലക്ഷോർ എയർപോർട്ടിൽ നിന്നും ഏകദേശം 40 മിനിറ്റോളം ട്രാവൽ ചെയ്താണ് ഞങ്ങൾ ഇതിനടുത്തെത്തിയത്. ഇവിടുത്തെ എൻട്രൻസ് ഫീ 600 ഈജിപ്ഷ്യൻ പൗണ്ട് ആണ്. ഈ ഒരു ടിക്കറ്റ് വെച്ച് ഇവിടെയുള്ള ഓപ്പൺ ടോംബുകളിൽ ഏതെങ്കിലും 3 എണ്ണം വിസിറ്റ് ചെയ്യുവാൻ സാധിക്കും. ടോംബ് ഓഫ് റംസീസ് 5 and 6, ടോംബ് ഓഫ് സേത്തി 1, ടോംബ് ഓഫ് തുത്തുകാമൻ മുതലായ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. 20 ഈജിപ്ഷ്യൻ പൗണ്ടിൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് കാറിൽ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് നിന്നും ടോംബ് വരെ യാത്ര ചെയ്യുവാൻ സാധിക്കും. വാലി ഓഫ് കിങ്സിലെ അറിയപ്പെടുന്ന ടോംബുകളുടെ എല്ലാം ലിസ്റ്റ് ഈ ഒരു ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ട മമ്മികൾ ഈജിപ്തിലെ പ്രധാന മ്യൂസിയങ്ങളായ നാഷണൽ മ്യൂസിയം ഓഫ് സിവിലൈസേഷനിലും ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലുമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടോംബിനകത്തെ കാഴ്ചകൾ കാണാം. നീളമേറിയ ഇടനാഴികൾ കടന്നു വേണം ടോംബിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ എത്തിച്ചേരുവാൻ. ഇടനാഴിയിലെ ഭിത്തികളും തൂണുകളും എല്ലാം ഹൈറോഗ്ലിഫിക്സ് ലിപികളും ചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ടോംബുകളിൽ മമ്മികളോടൊപ്പം വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റു വസ്തുക്കളുമൊക്കെ നിക്ഷേപിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ ഇവയൊക്കെ ഇവിടെ നിന്നും മോഷണം പോയിരുന്നു. തുത്തുകാമൻ്റെ ടോംബായ KV62 നിന്നും മാത്രമാണ് ഏകദേശം പൂർണ്ണമായ തോതിൽ ഇത്തരത്തിലുള്ള പുരാവസ്തുക്കൾ ലഭ്യമായത്. ഗോൾഡൻ മാസ്ക് ഉൾപ്പെടെ ഏകദേശം 5000-ൽ അധികം പുരാവസ്തുക്കൾ ആ ഒരു ടോംബിൽ നിന്നും ലഭിച്ചു. ഇവയിൽ പലതും ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ചെയ്ത ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൻ്റെ വീഡിയോയിൽ തുത്തുകാമൻ്റെ ടോംബിൽ നിന്നും ലഭിച്ച പുരാവസ്തുക്കളിൽ ചിലത് കാണുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ള കല്ലുകൊണ്ടുള്ള വലിയ പെട്ടികളിലായിരുന്നു മമ്മികൾ സൂക്ഷിച്ചിരുന്നത്. Thank you.
ആദ്യത്തെ ടോംബിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി അടുത്ത ടോംബിലേക്ക് പ്രവേശിച്ചു. ഓരോ ടോംബിലും വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളും എഴുത്തുകളുമൊക്കെയാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇവയൊക്കെ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രങ്ങൾ പറയുന്നവയാണ്. രണ്ട് ടോംബുകൾ കണ്ട് പുറത്തിറങ്ങി കുറച്ച് സമയം വിശ്രമിച്ചതിന് ശേഷം മൂന്നാമത്തെ ടോംബ് കാണുവാനായി ഞങ്ങൾ സ്റ്റെപ്പുകൾ കയറി. ആദ്യത്തെ രണ്ട് ടോംബുകളിലേതുപോലെ ഈസി ആയിരുന്നില്ല ഈ ഒരു ടോംബിലെ ഇടനാഴിയിലൂടെയുള്ള നടത്തം. ഇവിടെയുള്ള മമ്മി അടക്കം ചെയ്യുന്ന കല്ലുകൊണ്ടുള്ള പെട്ടിയുടെ മുകൾ ഭാഗം ഗ്ലാസ് കൊണ്ടുള്ള പ്രത്യേക ഫ്രെയിം ഉപയോഗിച്ച് ഉയർത്തി വച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഉൾവശം നല്ല രീതിയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് മറ്റൊരറ കൂടിയുണ്ട്. അങ്ങോട്ടും സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. പുരാതന ഈജിപ്തിലെ 19-ാം രാജവംശത്തിലെ 4-ാമത്തെ ഫറോവയായിരുന്ന മെറൻപത്തായുടെ ടോംബാണിത്. BC 1274-1204 കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്.
ഈ ഒരു ടോംബ് വരുന്നത് വളരെ താഴ്ചയിലാണ്. അതുകൊണ്ട് ഇവിടെ നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നല്ലപോലെ ക്ഷീണിച്ചിരുന്നു. ഇനിയിപ്പം അടുത്ത ടോംബുകൾ സന്ദർശിക്കണമെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ ഓൾറെഡി ടയേർഡ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെ നിൽക്കാതെ തിരിച്ചു പോകുവാനായിട്ട് തീരുമാനിച്ചു. ഈജിപ്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണുവാൻ സാധിച്ചത്.